हेलो माय डियर फ्रेंड्स बी पॉजिटिव व्लॉग्स स्वागत अब नामि कपिड़ा कुछ विशेष अदपोल क्लीनिंग अंटे कोस्टे तैयारकसीपी वीडियो वन अब वीडियो एल फाई वाचण इष्टम क इत नम मोर्णिंग वाइब्स नाटल माड़ अद कि सौंड नरअमोस्फियर इधर नम्बे भारतपु या वीडो तुटो वीडो चारी वे पर बैक सैड मीर पुन अद रे इवे वन निका नसान ഇപ്പോ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ആയിട്ടുണ്ട് ട്ടോ ഞാനും എളയമ്മയും നാത്തൂന്മാരും കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കക്ക വെറുക്കാൻ ഇറങ്ങുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ ദൂരെ കാണാനാണ് ട്ടോ വെള്ളിയങ്കല്ല് അപ്പോൾ ഇവിടെ ഷട്ടർ പൊന്തിച്ച കാരണമാണ് ഇപ്പോ വെള്ളം ഇല്ലാത്തത് മഴക്കായ കാരണം വെള്ളപ്പൊക്കൊക്കെ വരും എന്നുള്ള പേടിയുണ്ട് ആദ്യം തന്നെ ഷട്ടർ ഒക്കെ തുറന്നിട്ടിക്കാണ് അതുകൊണ്ടാണ് ഇപ്പോ ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പോത്തുകുട്ടമാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ ഈ കിടക്കുന്നതൊക്കെ കക്കടെ തോടാണ് ട്ടോ കൊത്തിയൊക്കെ കൊത്തിയിട്ടുള്ള തോടാണ് മണലിന്റെ അടിയിലാണ് കക്ക ഫ്രഷ് കക്ക ഉണ്ടാവുക അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം കക്ക എടുക്കാനായിട്ട് ഇതിപ്പോ ഇവിടെ ഒരു കരയിൽ ഒരു കക്ക കിടക്കുന്നുണ്ടായിരുന്നു ദാ അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചുതരാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം കക്ക പിടിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കക്ക പെറുക്കുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല ഈയൊരു ആകാശക്കാഴ്ച കാണുമ്പോൾ നമ്മുടെ സെലോ കിച്ചണിലെ സെമിറത്താനെയാണ് ഈയൊരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോൾ ആകാശത്തേക്ക് നോക്കിയാലും പെട്ടെന്ന് അവരുടെ ആ വീഡിയോ ക്ലിപ്സും അവരൊക്കെയാണ് എനിക്ക് ഓർമ്മ വരാറ് സെലോ കിച്ചണിലെ സെമിറത്താനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇനി അറിയാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെലോ കിച്ചൺ എന്നോ അല്ലെങ്കിൽ സെലോ പ്ലസ് എന്നോ അടിച്ചു കൊടുത്താൽ മതി അവരുടെ ചാനൽ കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് നല്ല മഴക്കാരുണ്ട് ഇക്കയും മോനൊക്കെ എന്നെ തെരഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ ഏകദേശം ഒരു 3:15 ആയിട്ടുണ്ട് സമയം നമ്മൾ പുഴയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ് അക്കരത്തെ പച്ചപ്പും അതേപോലെ ഈ ഒരു മഴയുടെ മഴക്കാറിൻ്റെ ആ ഒരു ഫീലും വേടെ വന്നപ്പോൾ നല്ല രസമുണ്ട് ആകാശം കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള കക്ക ഇത് കുറച്ച് തന്നെ ഉള്ളൂ ട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാന്ന് നോക്കാം ഇതേപോലെ നമ്മൾ വെള്ളം കക്ക ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കക്ക ഇതേപോലെ വായൊക്കെ തുറന്നു വരും അപ്പോൾ നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വായ അടഞ്ഞു പോകും അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടും തുറന്നെടുക്കാനായിട്ടും നല്ല പാടാണ് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്തൊരു വേസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഇതേപോലെ നമ്മൾ കക്കയുടെ ഇറച്ചി എടുത്തിട്ട് അതൊന്ന് പീച്ചി കൊടുത്താൽ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ കിട്ടും ഇതൊക്കെ അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് എല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതാ നമ്മുടെ കക്ക ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ ഉള്ളൂ നമ്മളിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്
നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചി, രണ്ട് സവാള, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്കയും. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ ചുവട് കട്ടിയുള്ള കാരണം നല്ല നമുക്ക് നല്ല ഡീപ്പായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാനായി ശ്രദ്ധിക്കണം. പിന്നെ ഇൻഡാലിയത്തിൻ്റെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പച്ചമുളകും ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായി മുരിഞ്ഞ് വരണം. പച്ചമുളകും തേങ്ങാക്കൊത്തും ഇതേപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി എനിക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ആലപ്പുഴ ബോട്ടിങ്ങിന് പോയ സമയത്ത് അവരുണ്ടാക്കി തന്നിട്ടുള്ള, ബോട്ടിൽ നമുക്ക് ഷെഫൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുണ്ടാക്കി തന്നിട്ടുള്ള ഒരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ആ സമയത്ത് ഞാൻ 7 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണോ അറിയില്ല, ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനത് അതേപോലെ നോക്കി നിന്ന് കണ്ട് പഠിച്ച് വീട്ടിൽ വന്ന് ട്രൈ ചെയ്തതാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് നോക്കി നിന്നതാണ്. നമ്മൾ ബോട്ടിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ അടുക്കള കിച്ചണിലൊക്കെ പോയി നിന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ അത് ടേസ്റ്റ് അപാരമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായി ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരണം. ഈ സമയത്താണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു എണ്ണയിലേക്കാണ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് കുരുമുളക് പൊടിയാണ്, ഗരം മസാല, ഇതൊക്കെ ഒരു ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതിലേക്കൊരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങി വരും. പക്ഷേ ഞാനതൊന്ന് മസാലയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അതിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇതാ നമ്മുടെ കക്ക റോസ്റ്റ് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി ഒന്നുകൂടി ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കക്ക റോസ്റ്റ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.